ഞങ്ങൾക്ക് ഒരാൾക്ക് 1600 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് 1120 രൂപ ഈ ഒരു ഗ്യാസ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ബാക്കി എന്തുണ്ട്? അതുകൊണ്ട് നമുക്ക് മരുന്ന് മേടിക്കണം, ചെലവ് നടത്തണം. ഗ്യാസിന് ഇത്ര 50 രൂപ ഒക്കെ വില കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കും. അപ്പൊ അതൊക്കെ ചെയ്യണ വെറും കെട്ടിത്തരവിടെ ഗവൺമെന്റ് അങ്ങനെ ചെയ്യണം. അതൊക്കെ ഇല്ലേ, പാവപ്പെട്ട മക്കള് വെറുതെ കിടന്ന് അറിയിക്കണം. അല്ലാതെ നമുക്കിട്ട് ചെയ്യണം, മരുന്ന് മേടിക്കണം, അതിനകത്ത് ഇത്രയും വില കൂടിയ ഗ്യാസ് കൊടുക്കണം, എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞതാണ് അറ്റ കൈവെല്ലാം മരിക്കണം, അതേ നിവർത്തിയുള്ളു. പെട്രോളിനും ഡീസലിനും പാലിനും ഇലക്ട്രിസിറ്റിക്കും എല്ലാം വില കൂട്ടിയ സർക്കാർ വീണ്ടും ജനങ്ങളെ നടുവൊടിക്കാൻ പാചകവാതകത്തിനും വില കൂട്ടിയിരിക്കുകയാണ്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഇതുവരെ നേരിടുന്നതെന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം. പറയണ്ട, ഗ്യാസ് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ രണ്ട് കോവിഡും കഴിഞ്ഞ് ഈ പ്രളയവും കഴിഞ്ഞ് ജോലിയും ഇല്ല വേലയും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഇപ്പൊ സാധനങ്ങളുടെ വില കൂടുതല്. ഗ്യാസിന് ഇത്ര 50 രൂപ ഒക്കെ വില കൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും? ടിവിയിൽ കണ്ടു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാല് ഭയങ്കര വിഷമം തോന്നണ. പിന്നെ എന്ത് പറയാനായിട്ടാണ്, ആരോട് പറയാനായിട്ടാണ്? ഇങ്ങനെ ആയാലും ആളുകൾ എങ്ങനെ ജീവിക്കും? മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 50 രൂപ കൊണ്ട് കൂടിയപ്പോ വളരെയേറെ ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. നമ്മളെന്ത് പറയാനായിട്ടാണ്? നമ്മളെ നാടോടുമ്പോ നടുവടം എന്ന് പറഞ്ഞാല് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം മുന്നോട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നിരാശകരമായ ഒരു അവസ്ഥ കൂടിയാണ് ജീവിതം മുന്നോട്ട് പോണത്. ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് ജീവിക്കാൻ പറ്റണില്ല. ഓരോ സാധനങ്ങൾക്ക് വില കൂടണം മാത്രമല്ല, ഗ്യാസ് വേണം. ഒരു മാസത്തേക്ക് ഇല്ല ഒരു ഗ്യാസ് കൊണ്ടുവന്നാല്. അത് ഇപ്പൊ 1200 ചില്ലാനും 2 രൂപയായി. ഇപ്പൊ 1850 ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ മനുഷ്യന് വെള്ളത്തിന് കാശ് കൂട്ടി, പിന്നെ ഇതിന് കാശ് കൂട്ടി, ഗ്യാസിന് കാശ് കൂട്ടി, എക്കത്തിനും. കേബിളുകാർ ഇപ്പൊ കുറെ ദിവസമായിട്ട് മറ്റേ ഒരു ചാനൽ നിർത്തിയിട്ട് വെച്ച് പൈസ കൂട്ടാനായിട്ടൊക്കെ. ഇപ്പൊ അതിന് കൂട്ടി ഒരുപാട്, ഞങ്ങളെപ്പോഴൊക്കെ ജീവിക്കാനിച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അത്ര ഉണ്ടാവുള്ളു, ഉള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവരൊക്കെ നമ്മളൊക്കെ ഇപ്പൊ എന്താ ചെയ്യണത്? പക്ഷെ ഇത് ചെയ്യണതെല്ലാം നമുക്ക് ഇത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഗവൺമെന്റ് വരെ കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ അതൊക്കെ ചെയ്യണ വെറും കെട്ടിത്തരവിള് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണം. അതൊക്കെ ഇല്ലേ, പാവപ്പെട്ട മക്കള് വെറുതെ കിടന്ന് അറിയിക്കണം. അല്ലാതെ നമുക്കിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ അല്ലാതെ എന്ത് കാണിക്കാൻ പറ്റും? നമുക്ക് ഇത് എന്താണെങ്കിലും നമ്മളിങ്ങനെ കൂടി കഴിഞ്ഞു പോകും. ഗ്യാസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? പണ്ടത്തെ അടിച്ച് കടപ്പിലിട്ട് കത്തിക്കാൻ വിറങ്ങി കിട്ടാൻ കഴിയില്ല ഒരു സ്ഥലത്തുനിന്ന്. ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങൾക്ക് വീട്ടില് ആരും ഇല്ല, കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാരും ഇല്ല. ഞങ്ങൾ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്ര പ്രായമായതാണ്, ഞങ്ങൾക്ക് ജോലികളൊന്നുമില്ല. അപ്പൊ ഇത്രയും വലിയ കൂടി ഞങ്ങൾ ഈ ഗ്യാസ് എങ്ങനെ എടുക്കും? ഞങ്ങൾക്ക് ഒരു നിവൃത്തില്ലാത്ത ആൾക്കാരല്ലേ. അപ്പൊ വില കുറയും കുറയുമെന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞിട്ട് കുറയണില്ല. ഇപ്പൊ പൈസ ഉള്ള ആൾക്കാർക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആ കാര്യത്തില്. ഇപ്പൊ പെൻഷനും ഇങ്ങനെ മുടങ്ങിക്കിടക്കണ. ഇപ്പൊ ഈ മാസത്തെ പെൻഷൻ വന്നിട്ടുമ്പോ ഞങ്ങൾ ഈ മാസം ഗ്യാസ് എടുത്തത്, അല്ലെങ്കിൽ തന്നെ എടുക്കില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ ആ കാര്യത്തില്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കും? അപ്പൊ ഞങ്ങൾ വില കുറച്ച ഗ്യാസ് കിട്ടാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുള്ളു. അപ്പൊ ഇത് കിട്ടാൻ മാർഗവും ഇല്ലാണ്ട് ഇങ്ങനെ വില കൂട്ടിക്കുന്ന ഈ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആൾക്കാർക്ക് ജീവിക്കാൻ മാർഗമില്ല, പറ്റൂല. അപ്പൊ വിറക് വെച്ച് കത്തിക്കാനാണെങ്കിൽ വിറകൂല്ലല്ലോ, വിറകിന് ഭയങ്കര വിലയല്ലേ. അപ്പൊ ഒരു നിവൃത്തിയുമില്ല ഈ ഗ്യാസിന് ഇങ്ങനെ വില കൂടണത് കൊണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരാൾക്ക് 1600 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് 1120 രൂപ ഈ ഒരു ഗ്യാസ് എടുത്ത് കഴിയുമ്പോ അതിനകത്ത് ബാക്കി എന്തുണ്ട്? അതുകൊണ്ട് നമുക്ക് മരുന്ന് മേടിക്കണം, ചെലവ് നടത്തണം, കുടുംബ ചെലവൊക്കെ നടക്കണ്ടേ. അപ്പൊ അതിനൊക്കെ ഒരു മാർഗമില്ലെങ്കിൽ ഈ ഗ്യാസിന് ഇങ്ങനെ വിലക്കും. ഞാൻ ഇപ്പൊ കുറേ ഞാനിരിക്കും. മരുന്ന് മേടിക്കണം, അതിനകത്ത് ഇത്രയും വില കൂടിയ ഗ്യാസ് കൊടുക്കണം, എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞതാണ് അറ്റ കൈവെല്ലാം ആത്മഹത്യ മരിക്കണം, അതേ നിവർത്തിയുള്ളു. ഇനി വരുമാനം ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? നമ്മ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഗ്യാസിന് വില കുറയ്ക്കാൻ പോണ്. ഞാൻ എപ്പോഴും ഗ്യാസ് വരുമ്പോ കുറഞ്ഞ എവിടെ കുറയണേ ചേച്ചി, ഓരോ ദിവസം തോറും കൂടിക്കൂടിയല്ലേ വന്നെ.